പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വേദനകളും ചില ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അതിൽ നമ്മൾ നിരാശരാകരുത്. കാരണം വചനം നമ്മളോട് പറയുകയാണ്, പ്രത്യേകിച്ച് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും ഉണ്ടായപ്പോഴും ജോബ് ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ തിന്മ സ്വീകരിക്കാൻ മടിക്കരുത്. അതെ, ജീവിതത്തെ പ്രത്യാശയോടെ നേരിടണമെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞൊരു വർഷം ചില വേദനകളോ ചില രോഗങ്ങളോ ചില തകർച്ചകളോ ഉണ്ടായിട്ടുണ്ടാകാം. അത് ദൈവം അനുവദിച്ചതാണ്. എന്തിനു വേണ്ടി? ദൈവത്തെ കൂടുതൽ അറിയുവാൻ വേണ്ടി. നമ്മളൊക്കെ നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരാണ്. ആ നിത്യജീവനെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ചില വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിൽ നിന്നും 100 മടങ്ങ് നന്മയുണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും. ജോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി കൊടുത്ത ദൈവം ഇന്നും ജീവനോടെയുണ്ട്. നമുക്ക് ദൈവകരങ്ങളിൽ നിന്നും നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തെ നമുക്ക് എതിരേൽക്കാം. ദൈവം വലിയ സന്തോഷവും സമാധാനവും ഈ വർഷം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിലാണ് ആ ജീവിതത്തിന് അർത്ഥമുണ്ടാകാം. യേശുവിനെ കണ്ടെത്തുവാനും അനുഭവിക്കാൻ കഴിഞ്ഞ വർഷത്തെ വേദനകളോ പരാജയങ്ങളോ നമുക്ക് കാരണമാകട്ടെ. അല്ലാതെ അത് നിരാശയ്ക്കുള്ളതല്ല, ദുഃഖത്തിനുള്ളതല്ല, അത് വലിയ സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ ഒരു വർഷം തമ്പുരാൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വർഷമായിരിക്കണം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ അല്ലെങ്കിൽ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വീകരിക്കുക? സങ്കീർത്തനം നമ്മളോട് പറയുന്നുണ്ട്. 119 സങ്കീർത്തനം 71 വചനം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്തലുകളൊക്കെ തരുന്നുണ്ട്. അത് ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ സ്വീകരിക്കുക. ജീവിതത്തിലെ വേദനകളെ ദുഃഖങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക, പ്രത്യാശയോടെ സ്വീകരിക്കുക, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അത് ദൈവം അനുവദിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് മഹത്തായൊരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക. ആയതിനാൽ നന്ദി പറയണം നമ്മളെപ്പോഴും. എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചുള്ള ദൈവഹിതം. അതിനാൽ ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടെ പ്രത്യാശയോടെ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ആ ഗാനത്തിലേക്ക് നമുക്ക് വരാം. യേശുവോളം സ്നേഹമേകില്ലാരുമേ, എൻ ജീവകാലം നന്മയാലെ നിറയ്ക്കുമേ, കൃപകളാലെ എന്നെ ഞാനാക്കി മാറ്റുമേ, എൻ ജീവനെ ആത്മനാലെ നിറയ്ക്കുമേ.
വിഷാദവും പ്രദോഷവും എന്തിനങ്ങൾ മുഴുവനും Next song is a wonderful song called Jesus Take the Wheel. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ആ സ്റ്റിയറിംഗ് വീല് നമുക്ക് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ നുഖം വഹിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. നമ്മളൊക്കെ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഓരോ വർഷങ്ങളും തീർക്കുന്നത്. ഈ ഒരു വർഷം അങ്ങനെ ആകരുത്. ലെറ്റ് ഗോഡ് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. 38 വർഷമായി ബത്ത്ശേബ കുളക്കടവിൽ കിടന്നൊരു മകനുണ്ട്. അവൻ നടന്ന് എഴഞ്ഞും മടുത്ത് കിടക്കാൻ വലിയ നിരാശയിൽ കിടക്കുന്ന അവൻ്റെ ജീവിതത്തിൽ യേശുവിന് കർത്തൃത്വം കൊടുത്തപ്പോൾ അവൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ആ ദേവാലയത്തിലേക്ക്, ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുവാൻ എഴുന്നേറ്റ് ഓടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കാൻ കൃപ ലഭിച്ചു. പ്രിയമുള്ളവരെ, ഈ വർഷം യേശു നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് ഈശോയ്ക്ക് കൊടുക്കാം. അവനത് മനോഹരമാകും. എത്ര തകർന്നതാണെങ്കിലും, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, യേശു സകലത്തിനെ നന്മയാക്കുന്നവനാണ്. ലെറ്റ് അസ് ലിസൺ ടു ദിസ് സോങ്, ജീസസ് ടേക്ക് ദ വീൽ. She was driving last Friday on her way to Cincinnati on a snow-white Christmas Eve, going home to see her mama and her daddy with the baby in the back seat. 50 miles to go, she was running low on faith and gasoline. It'd be the long, hard of it. She had a lot on her mind and she didn't pay attention. She was going way too fast. Before she knew what she was spinning on a thin glass sheet of glass, she saw her boat, the light flash before her eye. She didn't even have the time to cry. She was so scared. She threw her hands
hands up in the air. Jesus, take the wheel, take it from my hand, 'cause I can do this all my own. I'm letting go, so give me one more chance, save me from this road. Take the wheel. And it's still getting colder when she made it to the shoulder where the car came to a stop. She saw when she saw that baby in the backseat sleeping like a rock. And for the first time in a long time, she bowed her head to pray. She said, I'm sorry for the way I've been living my life. I know I've got to change. So from now on tonight, just take the wheel, take it from my hand, 'cause I can do this all my own. Jesus, take the wheel. Oh, take this wheel. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന് കൊടുക്കണം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാൻ സൃഷ്ടിക്കേട്ട മനുഷ്യൻ എല്ലാ മഹത്വവും നഷ്ടപ്പെട്ട് വലിയ ദുരിതത്തിലായ ഒരു കഥ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം? അടിസ്ഥാനപരമായ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ സ്വയം ഏറ്റെടുത്തു. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ലോകം നമ്മളെ ഒത്തിരി വെല്ലുവിളിക്കുന്നുണ്ട്. സ്വയം പുകഴ്ചയ്ക്കും സ്വയം മഹത്വത്തിനും സ്വന്തം സൗകര്യത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു വർഷം ആദ്യ മനുഷ്യന് പറ്റിയ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. ലെറ്റ് അസ് ഗിവ് ഹിം ഓൾ ദ ഗ്ലോറി ആൻഡ് ഓണർ. അത് ദൈവത്തിനുള്ളതാണ്, അത് ദൈവത്തിന് നമ്മൾ കൊടുക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവൾ പറഞ്ഞു, ഞാൻ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളെ. എന്താ കാരണം? ഷി ഗേവ് ഓൾ ദ ഗ്ലോറി ടു ഗോഡ്. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്, കുടുംബം, വിദ്യാഭ്യാസം എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ദൈവ മഹത്വത്താൽ ഈ ഒരു വർഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് നമ്മൾ വരും. Hallelujah.
എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാധിരാജന വാഴുമാവ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ, എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും യേശുവിന്. മൃത്യുഞ്ജയനവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാധിരാജന വാഴുമാവ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ. വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വലിയ പ്രത്യാശയോടെ വേണം ഓരോ വർഷവും നമ്മൾ ദൈവകരങ്ങൾ സ്വീകരിക്കാൻ. കുരിശിലെ യോഹന്നാൻ പറയുന്നു, വെൻ യു കം ടു ഗാഡ് കം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ. വലിയ പ്രത്യാശയോടെ വേണം ദൈവകരങ്ങളിൽ വരാനായിട്ട്, ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട്. സോ ഹെബ്രായ ലേഖനം നമ്മൾ വായിച്ചിട്ടുണ്ട്, കൃപയുടെയും കരുണയുടെയും സിംഹാസനത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയുണ്ടാവണം.
ഈ ലോകം തരുന്ന പ്രത്യാശയല്ല, യേശു തരുന്ന പ്രത്യാശ. യേശുവിന് വേണ്ടി കാത്തിരുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. അവൻ കല്ലറയിൽ നിന്ന് ഉയർക്കുമെന്ന് പരിശുദ്ധ മറിയം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മഗ്ദലന മറിയവും മറ്റ് മറിയവും അവനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവനെ സുഗന്ധതൈലം പൂശുവാനായിട്ട് കല്ലറയിലേക്ക് പോയപ്പോൾ ആ പരിശുദ്ധ അമ്മ അവരെ അനുധാവനം ചെയ്തിരുന്നില്ല. കാരണം ഉറപ്പായിരുന്നു യേശു അവിടെ ഉണ്ടാവുകയില്ലെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ പ്രത്യാശ. യേശു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമ്മളെ ശക്തി തരുന്നവനാണ്. അതുകൊണ്ട് ലെറ്റ് അസ് ഗിവ് ഹിം ഗ്ലോറി. വലിയ പ്രത്യാശയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, സ്വപ്നങ്ങൾ അവൻ്റെതായി മാറണം. കാരണം യേശുവിൻ്റെ പദ്ധതികളാണ് ഏറ്റവും മനോഹരം. നമുക്ക് അതിനായിട്ട് പൂർണ്ണമായും നമുക്ക് കർത്താവിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വാസത്തോടെ പറയാം, ഈ ഒരു വർഷം ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. നീ നിരാശപ്പെടില്ല, നീ ഒരിക്കലും ഭഗ്നാശനാകേണ്ടി വരില്ല. ഈ ഒരു വർഷം ദൈവാനുഗ്രഹത്തിന് ദൈവകൃപയുടെ ഒരു വർഷമായി മാറുന്നു, ഉറപ്പു തരുന്നു. ഗോഡ് ബ്ലെസ് യു. അടുത്ത സോങ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലെറ്റ് അസ് സിംഗ് പ്രൈസ് ടു ഹിം. Beacon in the dark.
സങ്കീർത്തനം 37:4 നമ്മളോട് പറയുന്നു, ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു യുവർ ഹാർട്ട്സ് ഡിസയേഴ്സ്. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയ അഭിലാഷങ്ങൾ നിറവേറ്റി തരും. 2019 ലെറ്റ് അസ് റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ആനന്ദിച്ച് തുടങ്ങട്ടെ. എങ്ങനെയാ കർത്താവിൽ ആനന്ദിക്കുക? ദൈവത്തിൻ്റെ വചനം പാലിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, നിന്റെ ഹൃദയ അഭിലാഷങ്ങൾ അവൻ നിറവേറ്റി തരും. നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കുന്നവനല്ല കർത്താവ്, നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചിരുന്നവനാണ്. നല്ലൊരു അപ്പനാണ്, തൻ്റെ മക്കളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തോടൊപ്പം ഈ ഒരു വർഷം നമുക്ക് ആഘോഷിക്കാം. ലെറ്റ് അസ് സെലിബ്രേറ്റ് വിത്ത് ഗോഡ്. യെസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ എ വണ്ടർഫുൾ ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ 2019 വിത്ത് ജീസസ്. ആമേൻ.